ഇപ്പോൾ നമ്മുടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ഒരു സ്പേസ് മാറ്റിവെക്കുന്നത് അഫ്ഗാനിലെ ദുരിതങ്ങൾ പറയാനാണ്, അഫ്ഗാനിലെ ആക്രമണങ്ങൾ പറയാനാണ്, അഫ്ഗാനിലെ താലിബാന്റെ കിരാതമായ ഭരണത്തെക്കുറിച്ചും ചെയ്തികളെക്കുറിച്ചും പറയാനാണ്. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു സുപ്രധാനമായ വിവരം, അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ പിടിമുറുക്കിയതിന് ശേഷം ഏതാണ്ട് 300,000+ പേരെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഇവർ ഒളിവിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവർ ചിലരെ ഈ താലിബാൻ തന്നെ നാട് കടത്തിയിട്ടുണ്ട്, മറ്റു ചിലർ ഒളിവിലാണ് എന്നാണ്. പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘമാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഏതാണ്ട് 300,000+ പേരെ ഇത് ലോകത്ത് തന്നെ വളരെ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ്. ഈ 300,000 പേർ എവിടെയാണ് ഒളിവിൽ പോയതെന്ന് ആർക്കും അറിയില്ല. ഇതിൽ ഏതാണ്ട് 40,000+ പേർ ഇറാനിലേക്ക് കുടിയേറിയതായിട്ട്, അതായത് ഇറാനിലേക്ക് പലായനം ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഐക്യരാഷ്ട്രസഭ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ അവരുടെ ക്യാമ്പുകളിൽ ഏതാണ്ട് 300,000+ പേരെ പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മതിയാകില്ല. അഫ്ഗാനിസ്ഥാനിലുള്ള 18.5 ദശലക്ഷം പേർക്ക് അടിയന്തരമായ സഹായം ആവശ്യമാണ് എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. ഈ അവസരത്തിലാണ് ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. 300,000 പേർ ഒളിവിൽ പോയിരിക്കുന്നു. അതിൽ 40,000 പേർ ഇറാനിലേക്ക് പലായനം ചെയ്തിരിക്കുന്നു. മറ്റ് പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അതായത് ഇറാൻ ഭയന്നിരുന്നതും ഇതുതന്നെയാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഈ പോരാട്ടം ശക്തമാകുകയാണെങ്കിൽ വലിയൊരു അഭയാർത്ഥി പ്രവാഹം തന്നെ ഇറാനിലേക്ക് ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ വരുന്നത് 300,000 പേരെ കാണാനില്ല എന്നുള്ളതാണ്. ഇവർ ഒളിവിൽ പോയിരിക്കുന്നു. ഒന്നുകിൽ രാജ്യം വിട്ടിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ കേന്ദ്രത്തിൽ ഒളിവിലിരിക്കുകയായിരിക്കാം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ പല പ്രവിശ്യകളും താലിബാന്റെ കീഴിലേക്ക് അമരുന്നത് കൊണ്ടാണ് ഇവർ ഭയന്ന് രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ ശരിയത്ത് നിയമം വളരെ കർശനമായി തന്നെ താലിബാൻ എല്ലായിടത്തും നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഭയശകിതരായ ഒരു ജനതയാണ് ഒളിവിൽ പോയിരിക്കുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിരിക്കും ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സംഘടനയെ പേടിച്ച് ഒളിവിൽ പോകുന്നതും. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.